Hello everyone, welcome back. In this video, we will see the recipe of Sambar. Now, what do you Sambar is going to be a little bit of 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 a ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നാ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഇനി ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു ആറ് അല്ലി വെളുത്തുള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ തന്നെ ഉലുവയും ജീരകവും കൂടി ഒരു അല്പം ചേർക്കാം എൻ്റെ കയ്യിൽ നിന്ന് അതിന്റെ വീഡിയോ മിസ് ആയി പോയിട്ടുണ്ടായിരുന്നു ഇനി ഒരു നാല് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പോ ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ചൂടൊന്ന് ആറിയതിനു ശേഷം അല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ടേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു കുക്കർ എടുക്കാം ഇതിലോട്ടേക്ക് സാമ്പാർ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് അധിക നേരം കുക്ക് ചെയ്തെടുക്കേണ്ടുന്ന വെജിറ്റബിൾസ് ആയിട്ടുള്ള ചേന ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ബാക്കിയുള്ള വെജിറ്റബിൾസ് പിന്നീടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ടേക്ക് ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് സാമ്പാറിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി സാമ്പാർ പൊടി മുളക് പൊടി ഇത് മൂന്നും നമുക്ക് ഒന്ന് വറുത്തെടുക്കണം അങ്ങനെ വറുത്ത് വെച്ചിരിക്കുന്നതാണിത് ഇതിപ്പോൾ ഒരു മൂന്ന് വിസിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തതാണ് അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയതാണ് ഇനി ഇതിലോട്ടേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വിസിലിടാതെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും വെള്ളം കുറഞ്ഞു പോയി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് സാമ്പാറിലോട്ടേക്ക് വറവിടുകയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ടേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്ന കടുക് ചേർത്ത് കൊടുക്കാം
ഇനി ഇതിലോട്ടേക്ക് അല്പം ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊന്ന് വഴണ്ട് വന്നോ ഇതിലോട്ടേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു മിക്സ് നമുക്ക് കറിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ കമൻസ് ത്രൂ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.